എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ദില്ലി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. അതായത് ഒരു നല്ല ടൗണാണ് ബാറ്റ യൂണിവേഴ്സിറ്റി. അവിടത്തേക്ക് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ച് വന്നാൽ പിന്നെ അവിടെ പോയി വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാം. ബാറ്റ യൂണിവേഴ്സിറ്റി, പിന്നെ ദില്ലിയിലെ ടൗണ്, ഇതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് പോകുന്നത്. പിന്നെയും എനിക്കും കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇന്ന് എൻ്റെ കാറ് സർവീസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ബോസ് എല്ലാ കാര്യങ്ങളും അവിടെ റെഡിയാക്കി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൂപ്പറാടെ വരും, 7 മണിയാകുമ്പോൾ എത്താനാണ് പറഞ്ഞത്. അപ്പം ഞാൻ നേരത്തെ ഇറങ്ങുകയെന്ന് ഇപ്പോൾ, അതായത് നേരത്തെ പോയി വീഡിയോ ഒക്കെ എടുത്ത് 7 മണിയാകുമ്പോൾ സർവീസ് സെൻറ്ററിൽ പോകാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഇറങ്ങുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം. ദില്ലിയിലെ ബാറ്റ യൂണിവേഴ്സിറ്റി, പിന്നെ ദില്ലിയിലെ ടൗണ്, ഇതൊക്കെ ഇന്ന് നിങ്ങൾക്ക് കാണിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് നിങ്ങൾ കാണുക. ഈ റോഡ് എന്ന് പറയുമ്പോൾ അത് തിരക്കൊന്നുമില്ല, നല്ല സുഖം. ടൗണുമായിട്ട് ഒന്ന് ടച്ച് ഒന്നുമില്ല, നല്ല ഉഷാറായിട്ട് സ്പീഡിൽ പോവാം. വിജോവിസ് എത്താനായി ഇതാണ് വിജയാണ് ആ കൂടുന്ന സ്ഥലം കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്താൽ ദില്ലി, പിന്നെ റൈറ്റ് എടുത്താൽ സെച്ചി. അപ്പം ആ റോഡും ഈ റോഡും വന്ന് കൂടുന്നത് ഇവിടെയാണ് വിജോവിക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ദില്ലി കേട്ടോ. ദില്ലി അതായത് ബാറ്റ യൂണിവേഴ്സിറ്റിയിലുള്ള സ്ഥലം ആണ് ഇത്. ഇവിടുത്തേക്ക് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പം നല്ല സുന്ദരമായ ടൗണാണ്. പിന്നെ ബാറ്റ യൂണിവേഴ്സിറ്റി ഞാൻ കാണിക്കാം അവിടെ പോയിട്ട്. ഇത് ഭാഗം എന്ന് പറയുമ്പോൾ ബസ് സ്റ്റേഷൻ്റെ നേരെ ബാക്കിലുള്ള ഭാഗമാട്ടോ ഇത്. അപ്പം ഞാൻ ബാറ്റ യൂണിവേഴ്സിറ്റിൻ്റെ അങ്ങോട്ട് പോയെന്ന് നിങ്ങളെൻ്റെ മുമ്പിൽ കാണുന്നുണ്ടാവും. ബാറ്റ യൂണിവേഴ്സിറ്റി, തൊമാഷ് ബാറ്റ യൂണിവേഴ്സിറ്റി. ആദ്യം നമ്മളെ ദില്ലിൻ്റെ ചുറ്റുപാടെല്ലാം കാണും. എന്ത് മനോഹരം അപ്ര, നല്ലൊരു വൃത്തിയുള്ള ടൗണാട്ടോ ഇത്. അപ്പോൾ ദില്ലിയിലേക്ക് വരുന്ന എൻ്റെ സുഹൃത്തുക്കളോട്, നിങ്ങൾ പഠിക്കാൻ വരുന്ന ബാറ്റ യൂണിവേഴ്സിറ്റി കണ്ട എൻ്റെ മുമ്പിൽ ഇങ്ങനെ കിടക്കുന്നതണ്ട. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയായി, നിങ്ങൾ ഇവിടെ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ മുമ്പോട്ട് പോയാൽ ഷോപ്പിംഗ് സെൻറ്ററിലും ഉണ്ട്. അതെല്ലാം ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഇന്ന് മൊത്തമായിട്ട് വീഡിയോ എടുത്തിട്ട് പോകുന്നില്ല. പക്ഷേ ഒരുയാതി വൃത്തിയായിട്ട കാലാവസ്ഥ ഇന്ന്, അതാണ് പ്രശ്നം. പക്ഷേ ഇവിടെ മഴയില്ല. അപ്പോൾ നിങ്ങൾ കണ്ടോ, കണ്ടാ നിങ്ങളെ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇന്ത്യക്കാരൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അധികം ആൾക്കാരെ ഒന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരുത്തനെ അങ്ങോട്ട് പോകുന്ന പോലെ ഉണ്ട്. പക്ഷെ അവന് കേരളക്കാരനൊന്നും അല്ല തോന്നും, വേറെ ഏതോ ഒരു സംസ്ഥാനം. ചെക്കിൻ്റെ ഏതോ ഒരു വലിയ പണ്ഡിതനാണെന്ന് തോന്നുന്നു. അതാ ഇവിടെ തീക്കി മസാരി. അപ്പോൾ അയാൾ ജയിക്കും ബാഷ്വരനും തമിഴിലും ഉണ്ട് ഇടാം. എല്ലാം നിങ്ങൾ കാണുന്നില്ല, ഇവിടെ ഒരു ബിൽഡിംഗ് ഒന്നുമല്ല കേട്ടോ. ബാറ്റൊക്കെ കുറേ ഉണ്ട് ഇടാം. ബാറ്റ യൂണിവേഴ്സിറ്റി, പിന്നെ ബാറ്റ മ്യൂസിയം, അങ്ങനെ കുറേ ഉണ്ട്. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. പിന്നെ കാലുഭാഗത്തൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊന്നു മാത്രമേ ഉള്ളൂ എന്ന്. ഇതൊന്നൊന്നുമല്ല. ദില്ലി എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ബാറ്റ മാത്രമേ ഇല്ലെന്ന് തോന്നുന്നു, അത്രയ്ക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഏരിയയിലുള്ള രണ്ട് ബിൽഡിങ്ങാണ് ഇത്. ഞാൻ ഇപ്പോൾ ഒന്ന് മുമ്പ് കാണിച്ചതും പിന്നെ ഇത് രണ്ടാമത്തെ ഇതും. അപ്പോൾ ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റിനൊന്നും ഇപ്പോൾ കാണുന്നില്ല. ചിലപ്പോൾ പഠിത്തത്തിലായിരിക്കും എല്ലാവരും ഭയങ്കരം. എല്ലാം കാര്യങ്ങളും പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ബോസ് വിളിച്ചിട്ട് വന്നാണ്. കാര്യമൊന്നുമില്ല, വെറുതെ ഒന്ന് കാണാൻ വേണ്ടി വന്നാണ്. എന്തോ പറയാനുണ്ട് തോന്നും, നോക്കട്ടെ എന്തെന്ന് സംഭവം. ദില്ലിയിൽ നല്ലൊരു ബെസ്റ്റ് ഒരു ഷോപ്പിംഗ് മാളുണ്ട്. അതിൻ്റെ പേരാണ് പിന്നെ ഗോൾഡൻ ആപ്പിൾ. അതായത് ചെക്കി പറയുമ്പോൾ ലാത്തെ ആപ്പിൾക്കോ എന്ന് പറയും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഉള്ളിൽ, ഷോപ്പ്, അതായത് തിയേറ്റർ, അങ്ങനെ എല്ലാ സംഭവവും ഉണ്ട്. പിന്നെ ഈ ഏരിയയിൽ നല്ല ബർഗർ കിട്ടുന്ന സ്ഥലമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഈ ഷോപ്പാണ് ഏറ്റവും നല്ല ബർഗർ കിട്ടുന്ന സ്ഥലം. പിന്നെ ഇവിടെ ഒരു സുന്ദരമായ പാർക്ക്. അതായത് ബാറ്റ യൂണിവേഴ്സിറ്റിൻ്റെ നേരെ താഴെയുള്ള സ്ഥലമാണ് ഇത് കേട്ടോ. അപ്പം നിങ്ങൾ പഠിത്തമെല്ലാം കഴിഞ്ഞ് ഒന്ന് റെസ്റ്റെല്ലാം എടുക്കണമെങ്കിൽ ഇവിടെയെല്ലാം ഒന്ന് വന്നിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കൂട്ടുകാരെല്ലാം ഉണ്ടാവല്ല.
അപ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല റൂമിൽ പോയാൽ മതി, വലിയ തിരക്കൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ബർഗറൊക്കെ തിന്നാണോന്ന് തോന്നുമ്പോൾ അവിടുന്നൊരു ബർഗറൊക്കെ മേടിച്ചിട്ടാണ്. ഇവിടെ ഇരിപ്പിടമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾ ഒരു തരത്തിലും പേടിക്കേണ്ട ഇവിടെ വന്നാൽ. ഇരിക്കലോ കടക്കലോ എന്ത് വേണമെങ്കിൽ ഇവിടെ മീറ്റിങ്ങിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു ഇടയ്ക്ക് ഒരു മെസ്സേജ് അയക്കും ഇങ്ങനെ, പിന്നെ എത്തിയോ എന്നാൽ നീ കുറച്ച് വെയിറ്റ് ചെയ്യ് ഞാനിപ്പം വരാം എന്നും പറഞ്ഞിട്ട്. ആ വേറെല്ലാം കണക്കന്നെ. ഇതാണ് ആ ഷോപ്പിംഗ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരു മൂവിയെല്ലാം കാണണമെങ്കിൽ, ഇംഗ്ലീഷ് മൂവിയെല്ലാം ഉണ്ട്, അപ്പോൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നല്ല ഫിലിമെല്ലാം കാണാം. കണ്ട അങ്ങമുള്ള ഒരു കണ്ട സ്ലാത്തേ യാബ്ലക്കോ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് ഗോൾഡൻ ആപ്പിൾ. അപ്പോൾ ഇതാണ് ആ സ്ഥലം. അപ്പം ബോസിന് ഇപ്പോൾ ഒരു മെസ്സേജ് അയച്ച്, ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയെന്ന്, ഉടനടി ഞാൻ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴൊന്നും വന്നിട്ടില്ല, വെയിറ്റ് ചെയ്യുമായിരിക്കും. പിന്നെ ഇതെല്ലാം ഉണ്ട് കേട്ടോ, ഇത് KFC അങ്ങനത്തെ എല്ലാം ഉണ്ട്. ചിക്കനൊക്കെ തിന്നണമെങ്കിൽ ഒന്നും പഠിക്കേണ്ട, നിങ്ങളിങ്ങോട്ട് വന്നാൽ മതി, സംഭവം എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ ഈ ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ ഷോപ്പിംഗ് മാൾ. അപ്പോൾ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ ഇടാ. പിന്നെ ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പിന്നെ അങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ, നിങ്ങൾ കാണേണ്ട പുറത്തിൽ യൂണിവേഴ്സിറ്റിയും കാര്യമല്ലേ. ഗോൾഡൻ ആപ്പിൾ സിനിമ. അപ്പോൾ ഇപ്പോൾ എന്ത് മൂവിയെന്ന് അറിയില്ല, ഞാൻ ഇടയ്ക്ക് വന്നിട്ട് കാണലുണ്ട് മൂവി ഇടുന്നു. നല്ല ഇംഗ്ലീഷെല്ലാം വരുമ്പോൾ അങ്ങനെ നമ്മളെ ചെക്കിൻ്റെ സ്വന്തം കാറ് ഇഷ്കോട നൈറ്റി ആയിട്ട് വെച്ചിരുന്നു. ഫാബി കേട്ടോ ഇത്, ഫോണിൽ ഭയങ്കര തിരക്കാട്ടാ, ഒന്നും പറയണ്ട. ഇപ്പോൾ ബോസിൻ്റെ വീട്ടിലേക്ക് പോകുന്നു, ബോസ് മുമ്പിൽ പോയി. അങ്ങനെ ബോസിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വയ്യാണ്, ബോസാണ് ആ മുമ്പിൽ പോകുന്നു ചക്കരമുത്ത്. അങ്ങനെ ബോസിൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്നു, കാപ്പി വെക്കുന്നുണ്ട്. കാപ്പിയും കുടിച്ച് കുറച്ച് വർത്തമാനം പറഞ്ഞിട്ട് ഞാനങ്ങ് പോവും. അപ്പോൾ ലീവിൻ്റെ കാര്യമെല്ലാം ഇപ്പോൾ സംസാരിക്കും. നാട്ടിൽ പോകേണ്ടത് എല്ലാം റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വളരെ സന്തോഷത്തിലാണ് വന്നത്. ഇതാണ് സ്ലീനിലെ ബസ് സ്റ്റേഷൻ, അതിൻ്റെ നേരെ പേക്കിലാതാ ബാറ്റ യൂണിവേഴ്സിറ്റി. പിന്നെ അതിൻ്റെ അടുത്താണ് ബാറ്റ മ്യൂസിയം. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ഇവിടെ ബസ്സറിഞ്ഞാൽ അതിൻ്റെ സൈഡിലെ റോഡുണ്ട് മുകളിലേക്ക്, ആ മുകളിലേക്ക് പോയാൽ നിങ്ങൾക്ക് ബാറ്റ യൂണിവേഴ്സിറ്റി കോളേജ് എല്ലാ സംഭവവും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ബസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനും, ഇതിൻ്റെ നേരെ മുമ്പിൽ പിന്നെ അതിൻ്റെ പേക്കിലേത് ബാറ്റ യൂണിവേഴ്സിറ്റി. ഇതാണ് ബാത്തോവ് ഇൻസ്റ്റിറ്റ്യൂട്ട് മ്യൂസിയം ഗലേറിയ ക്നിഹോവ, അതായത് ക്നിഹ എന്ന് പറഞ്ഞാൽ ബുക്ക് അതൊക്കെ ഉള്ള സ്ഥലമാണ്. ഇതെല്ലാം ബാറ്റൻ്റെ ബിൽഡിംഗ് ആട്ടോ, ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ രാവിലെ 6:30 ആയി. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇപ്പോൾ രാവിലെ 6:30 ആയിരിക്കും. ബോസ് വിളിച്ചിട്ട് വന്നതാണ്, അതായത് എൻ്റെ കാർ സർവീസുണ്ട്. അപ്പോൾ എൻ്റെ കാർ സർവീസിന് വെച്ചിട്ട് ഞാൻ ബോസിൻ്റെ കൂടെ തിരിച്ച് ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകും. അപ്പോൾ 7:00 അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എത്തി. ഇതാട്ടാ ഗ്രീനിലെ ട്രെയിൻ സ്റ്റേഷൻ, ഇതിൻ്റെ അടുത്ത് തന്നെ ബസ് സ്റ്റേഷൻ. അതായത് നേരെ മുമ്പിലേക്ക് നോക്കിയാൽ ഇതാ നമുക്ക് ബസ് സ്റ്റേഷൻ കാണാം, അതാ ബാറ്റ യൂണിവേഴ്സിറ്റി. ഇതാണ് ഇസ്ലീനിലെ ചെക്കോവ് എന്ന് പറഞ്ഞ ഷോപ്പിംഗ് സെൻറ്റർ. ഇത് ബസ് സ്റ്റേഷൻ്റെ അടുത്താണ്, എല്ലാ സംഭവം ഉണ്ട് ഇവിടെ, ഒന്നും പഠിക്കണ്ട. അപ്പോൾ ഈ നാട്ടിൽ വലിയൊരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട്, അത് ഇവിടുന്നൊരു 5-6 km ദൂരമുണ്ട്. അതും വളരെ കിട്ടിയ ഷോപ്പിംഗ് സെൻറ്ററാണ്. കണ്ട ചെക്കോവ്, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ യൂറോ കാർ എന്ന് പറഞ്ഞ വോൾസ് വാഗൻ്റെ ഷോറൂമുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് പോകേണ്ടത് ഈ റൂട്ടിലേക്കാണ്. ഇതാണ് നുമ്മ പറഞ്ഞ സ്ലീനിലെ കാർ സർവീസ്. അപ്പോൾ ബോസ് ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു 5 മിനിറ്റിനുള്ളിൽ ഞാനെത്തും. അപ്പം സർവീസിൻ്റെ കാര്യങ്ങളെല്ലാം ബോസാണ് ഏർപ്പാടാക്കല്. അങ്ങനെ ഞാനും ബോസും കൂടി തിരിച്ചു പോയെന്ന്, ബോസ് കാർ ഓടിക്കുകയെന്ന്, ഞാനിങ്ങനെ സൈഡിൽ കുത്തിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വളരെ സ്പീഡിലാകുമ്പോൾ ബോസ് ചിരിക്കുന്നുണ്ട് എൻ്റെ വർത്തമാനം. ബോസ് വേറൊരു റൂട്ടിലാണ് പോകുന്നത്, ഞാൻ വന്നത് വേറൊരു റൂട്ടിൽ, ബോസ് പോകുന്നത് വേറൊരു റൂട്ടിലാണ്. ബോസ് നിങ്ങളെല്ലാവരോടും അഹോയ് പറഞ്ഞിട്ടുണ്ട്. അഹോയ് എന്ന് പറഞ്ഞാല് ബൈ എന്നെ, ബൈ അല്ല, ഹലോ ഹലോ ഹലോ. ടുഡേ ഇസ് ഫസ്റ്റ് ഡേ ആഫ്റ്റർ ഹോളിഡേ.
ഹോളിഡേക്ക് ശേഷം ഇന്ന് സ്കൂൾ തുറക്കുന്ന ബോസിന്റെ രണ്ട് കുട്ടികളുണ്ട്, രണ്ട് മാർക്കേത്ത മാർട്ടീന. അവര് രണ്ടാളും ഇന്ന് സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ വളരെ സ്പീഡിലാണ് പോകുന്നത്. അങ്ങനെ ബോസ് ചെക്ക് പാട്ടെല്ലാം ഓടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് ബിജോവിക്സയിലെത്തി. ബിജോവിക്സ എന്ന് പറയുമ്പോൾ വലിയ ടൗൺ ഒന്നുമല്ല, ചെറിയൊരു ടൗൺ ആണ്. അപ്പൊ രണ്ട് റോഡും വന്നിട്ട് കൂടുന്ന സ്ഥലമാണ് ഇത് ബിജോവിക്സ. ഇതാണ് ആ റോഡ്. ഇവിടുന്ന് ഒരു ഇതൊരു റോഡ്, ഇത് രണ്ടാമത്തെ റോഡ്. ഇത് സെച്ചിൻ ടച്ച് ചെയ്ത് പോകുന്ന റോഡാണ്. അങ്ങനെ ബോധമെന്തോ പേപ്പറും കാര്യമെല്ലാം നോക്കുന്നുണ്ട്, കാർ ഓടിക്കുന്നുണ്ട്. ആനയുടെ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് ബിജോവിക്സ ടൗൺ. രാവിലെ വന്നോണ്ട് പിന്നെ ചായ ഒന്നും കുടിച്ചിട്ടാണ്, അതുകൊണ്ട് ബോസ് കാപ്പിയും ഇതെല്ലാം മേടിച്ചു തന്നിട്ടുണ്ട്. അപ്പം മൂപ്പറെന്തോ മേടിക്കാനും പോയിട്ടുണ്ട്, ഞാനും പോയി നോക്കാം. കണ്ണിന് ചെറിയ പ്രശ്നം. അപ്പോൾ ബോസ് ഇപ്പോൾ ഡോക്ടറെ വിളിച്ച്, ഡോക്ടറെ വിളിച്ചിട്ട് കുറേ നേരമായി ഇപ്പോൾ സംസാരിക്കുന്നുണ്ടായിനി. അപ്പോൾ എന്തോ മരുന്ന് ഇങ്ങോട്ട് കൊടുത്തേക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിസപ്ഷനിൽ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾ ഇന്ന് ബോസ് ഇപ്പോൾ പറഞ്ഞാൽ എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്ന്, അത് അപ്ലൈ ചെയ്യേണ്ട വിധം എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ആണോ? അപ്പോൾ 10 ദിവസം എന്നാണ് പറയുന്നത്. 10 ദിവസമായി ചെയ്യും. അത് കുറവില്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞത് പിന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ബോസ് പറഞ്ഞ പ്രശ്നമില്ല, നമുക്ക് ഡോക്ടറെ കാണാൻ പോവാം, ഇപ്പം ഇത് ചെയ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം എന്താണെന്ന്. കണ്ട ഒരു ചെറിയ ബീക്കം ഉണ്ട് കണ്ണിന്. അപ്പോൾ ബോസ് പറഞ്ഞു നീ നല്ലോണം മൊബൈൽ നോക്കിയിട്ടാണ് ഈ പ്രശ്നം വരുന്നതെന്ന്. അപ്പോൾ കാറ് സിലീനിൽ വെച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ തോന്നുന്നു കിട്ടും, കുറച്ച് പണിയുണ്ട്. അത് കഴിഞ്ഞ് ബോസ് എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയി. പിന്നെ വണ്ടിയിൽ നിന്ന് തന്നെ ഡോക്ടറെ വിളിച്ച് എൻ്റെ ഈ കണ്ണിൻ്റെ പ്രശ്നം പറഞ്ഞ് അപ്പോൾ വീഡിയോ കോൾ വിളിച്ച് ഞാൻ കാണിച്ചു കൊടുത്ത് സംഭവം ഇങ്ങനെയാണെന്നല്ലോ. അപ്പോൾ ഡോക്ടർ മരുന്ന് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഉറ്റിക്കുന്നതും എന്തോ പെരട്ടാനില്ല എന്തോ മരുന്നും കൊടുത്തേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് മാറ്റമില്ലെങ്കിൽ ഡയറക്റ്റ് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബോസ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് ആ മരുന്നിൻ്റെ. അപ്പോൾ ഡോക്ടർ ബോസിനോടാണ് പറഞ്ഞത്, അപ്പോൾ 4 നേരം എന്തോ വരട്ടാനും പിന്നെ എന്തോ ഉറ്റിക്കാനും എന്തോ ചൂട് കുടിക്കാനും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കട്ടെ എന്ന്, കുറവില്ലെങ്കിൽ ഡയറക്റ്റ് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഓൾമെൻ്റെല്ലാം കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ എന്തോ കണ്ണിൽ ഉറ്റിക്കുന്നതും നോക്കട്ടെ ഇന്ന്. ഇതെല്ലാം ഉറ്റിച്ച് നേരത്തെ കിടക്കേണ്ട പരിപാടിയിലാണല്ലോ. അപ്പോൾ കണ്ണിന് മരുന്നെല്ലാം ഉറ്റിച്ച് കിടക്കാൻ സമയമായി, സമയം കുറേ വൈകിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പുതിയ അപ്ഡേറ്റിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കട്ട്, അത് നോക്കിയിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.